നമസ്കാരം. ഒരു കിണറ്റിലെ വെള്ളം മോശമാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കരയ്ക്ക് തന്നെ ഇരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കിണറ്റിൻ്റെ കരയിൽ തന്നെ നിന്നുകൊണ്ട്, അത് തൊട്ടിയുണ്ടല്ലോ, കപ്പിയും കയറും എല്ലാം ഉണ്ട്, ആ കിണറ്റിൽ തൊട്ടിയിട്ട് സാധാരണ രീതിയിൽ തന്നെ അത് വലിച്ച് ആ വെള്ളത്തിൻ്റെ നിറം മാറിയതോ അല്ലെങ്കിൽ എന്താണോ അത് നമ്മൾ കാണിച്ചു കൊടുക്കും. എന്നാൽ ഈ അതിബുദ്ധിയുള്ളവരെന്താ ചെയ്യുന്നതെന്നറിയുമോ? ഈ കപ്പിയും കയറൊക്കെ ഉണ്ടെങ്കിലും കിണറ്റിൽ ഇറങ്ങി വെള്ളം കോരിയിട്ട് ഇങ്ങനെ കാണിച്ച് അത് ഫോട്ടോയൊക്കെ ആയിട്ട് വരും. ആരുടെ കാര്യമാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ. നികേഷ് കുമാർ ഒരു കാലത്ത് ഇന്ത്യ വിഷൻ എന്ന് പറഞ്ഞൊരു ചാനലും ഈ വാർത്ത അവതരിപ്പിക്കുന്നതിൻ്റെ രീതി തന്നെ മാറ്റിയ ഒരു സംസ്കാരത്തിന് തന്നെ തുടക്കമിട്ട ആളായിരുന്നു. പക്ഷേ അതൊക്കെ ഭൂതകാലമാണ്. ഇപ്പോൾ സുഡാപ്പികൾക്കും ജിഹാദികൾക്കും വേണ്ടിയിട്ട് വേണമെങ്കിൽ കുനിയാനോ അല്ലെങ്കിൽ അതിനപ്പുറം വരെ ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത മാധ്യമപ്രവർത്തനത്തിനെ വിറ്റ് ജീവിക്കുന്ന ഒരു മാധ്യമപ്രവർത്തനം തന്നെയാണ് എന്ന് തീർച്ചയായിട്ടും പറയേണ്ടി വരും. കാരണം അത്തരം പ്രവൃത്തികളാണ് അദ്ദേഹത്തിൻ്റെ ചാനലും അദ്ദേഹവും നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പറയാനുള്ള കാരണം, ഇംഗ്ലണ്ടിൽ, ബ്രിട്ടനിൽ ഒരു ഇന്ത്യൻ വംശജൻ ഋഷി സുനക് എന്ന വ്യക്തി പ്രധാനമന്ത്രിയാവുന്നു. ഈ സത്യപ്രതിജ്ഞയൊക്കെയുള്ളൂ ബാക്കി. ഇപ്പം ഒരു മാസം മുമ്പ് തന്നെ, അല്ലെങ്കിൽ 40-45 ദിവസം മുമ്പ് തന്നെ അദ്ദേഹത്തിന് ആവാമായിരുന്നു. പക്ഷേ ആ സമയത്ത് അദ്ദേഹം തോറ്റുപോയി. അപ്പോൾ അദ്ദേഹത്തിനെ കളിയാക്കിക്കൊണ്ട് പോസ്റ്റുകളിട്ട കൂട്ടത്തിൽ പലരുമുണ്ട്. അത് മാധ്യമപ്രവർത്തകരുണ്ട്, മാധ്യമ സ്ഥാപനങ്ങളുണ്ട്, പലരുമുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം കൂടെ അയാൾ ഇവർക്കൊക്കെ കാരണമായിട്ട് തോന്നിയത്, അങ്ങനെ ചെയ്യാനുള്ള കാരണമായിട്ട് തോന്നിയത്, ഈ ഋഷി സുനക് എന്ന വ്യക്തി ഹൈന്ദവ വിശ്വാസിയാണ്. കേരളത്തിലുള്ളവർ ഒരുപക്ഷെ ഗോപൂജയൊന്നും ചെയ്യുന്നവരായിരിക്കില്ല. എന്നാൽ ഇന്ത്യയിൽ ഹൈന്ദവരായിട്ടുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും ഗോപൂജ ചെയ്യുന്നവരാണ്. ഗോപൂജ എന്ന് മാത്രമല്ല, ഹൈന്ദവൻ്റെ ഒരു വിശ്വാസമനുസരിച്ച് കല്ലിലും മണ്ണിലും മരത്തിലും ആകാശത്തും സൂര്യനിലും ചന്ദ്രനും എല്ലാം ദൈവാംശം കാണുന്നവരാണ്. അതുകൊണ്ട് അവരെ എന്തൊക്കെ രക്ഷിക്കുന്നു എന്ന് അവർക്ക്, അവർ വിശ്വസിക്കുന്നു, അതിനെയൊക്കെ അവർ ആരാധിച്ചു കളയും. അപ്പോൾ ആ ഒരു ആചാരവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഉത്തരേന്ത്യയിലും മറ്റുമൊക്കെ ഗോപൂജ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ ഋഷി സുനകും ഗോപൂജ ചെയ്യുന്ന ആളാണ്, ഭഗവത്ഗീത വായിക്കുന്ന ആളാണ്, വിശ്വസിക്കുന്ന ആളാണ്, ഹൈന്ദവ വിശ്വാസിയാണ്. അദ്ദേഹം ഇന്ത്യൻ വംശജനാണ് എന്ന ആ ഒരു ഭാഗം മാറ്റിവെച്ചാൽ തീർച്ചയായിട്ടും 100% അദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയായ നാളെ ഇന്ത്യക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാവുമെന്നോ അല്ലെങ്കിൽ ഇവിടെ വലിയ ഗുണമുണ്ടാവുമോ എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം ഇന്ത്യൻ വംശജരായിട്ടുള്ളവർ പല രാജ്യത്തിൻ്റെയും തലപ്പത്തെത്തിയിട്ടുണ്ട് ഇതിനു മുമ്പും. അതവിടെ നിൽക്കട്ടെ. അമേരിക്കൻ പ്രസിഡൻ്റ് പോലും അമേരിക്കക്കാരനല്ലാത്ത മറ്റ് ആഫ്രിക്കൻ വംശജനായിട്ടുള്ള ബരാക് ഒബാമ ആയിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ജനിച്ച രാജ്യത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവർ ആരുടെ ഏത് രാജ്യത്താണോ, ആ രാജ്യത്തെ പൗരനായിട്ടാണോ ഇരിക്കുന്നത്, ആ രാജ്യത്തിന് വേണ്ടിയേ ചെയ്യത്തുള്ളൂ. ഋഷി സുനകും അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കത്തുള്ളൂ, അതായിരിക്കണം വിശ്വാസവും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്നറിയാവോ? നമ്മുടെ ഈ മണ്ണിൽ നിന്നിട്ട് ഇവിടെയുള്ള ആളുകളുടെ വിശ്വാസത്തെയും ആചാരത്തെയും അപമാനിക്കുന്നതിന് ഉപരിയായിട്ട് നമ്മുടെ രാജ്യമല്ലാതെ മറ്റേതെങ്കിലും രാജ്യത്ത് ഇവിടെയുള്ള വിശ്വാസങ്ങളുടെ പിന്തുടരുന്നുണ്ടെങ്കിൽ അവരെ കൂടെ അവഹേളിക്കുന്ന തരത്തിൽ ഈ നികേഷ് കുമാറിനെ പോലെയുള്ള 3-ാം തരമോ 4-ാം തരമോ അതിനും താഴെ തരം ഉണ്ടെങ്കിൽ അത്രമാത്രം തരം താണ മാധ്യമപ്രവർത്തനം നടത്തുന്നവർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കിതിനെതിരെ പ്രതികരിക്കേണ്ടി വരുന്നത്. അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്ന ഒരു ഇതാണ്, ഗോപൂജയും രക്ഷയ്ക്കെത്തിയില്ല, ഋഷി സുനകിന് തോൽവി. ഇത് നികേഷ് കുമാറിൻ്റെ ചാനലിൽ വന്നതാണ്. ഇനി എസ് എ അജിംസ് എന്ന് പറഞ്ഞ വേറൊരാളുണ്ട്, ഋഷി സുന തോറ്റോ എന്ന ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിൽ പശുവിനെയും ഋഷി സുനകിനെയൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോയൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഉദ്ദേശം വ്യക്തമാണ്, മനസ്സിലായോ? ഒരു മുസ്ലിം വിശ്വാസി അല്ലെങ്കിൽ മറ്റൊരു മതത്തിലെ വിശ്വാസിയായിരുന്നു, അവരുടെ വിശ്വാസമനുസരിച്ചുള്ള ഒരു അതിൻ്റെ മുന്നിൽ അവർ നിസ്കരിക്കുന്നതാവട്ടെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതാവട്ടെ ഇത്തരം ചിത്രങ്ങൾ ഇട്ടുകൊണ്ട് അങ്ങനെ ഒരാൾ ഒരു തിരഞ്ഞെടുപ്പിൽ തോക്കുകയോ അല്ലെങ്കിൽ 2-ാം സ്ഥാനത്തേക്ക് മാറുകയോ ചെയ്യുമ്പോൾ ഇവർ ഇങ്ങനെയുള്ള അങ്ങനെയുള്ള ചിത്രങ്ങൾ ഇടുമോ എന്ന് ചോദിച്ചാൽ ഇടില്ല. ഏറ്റവും സഹിഷ്ണുതയുള്ള, ലോകത്തെ ഏറ്റവും സഹിഷ്ണുതയുള്ള ഹൈന്ദവൻ്റെ നെഞ്ചത്ത് മാത്രമേ ഇവർ കയറി ഇതുപോലുള്ള അഭ്യാസങ്ങൾ കാണിക്കാറുള്ളൂ. കാരണം അവരുടെ സഹിഷ്ണുത മുതലെടുത്തിട്ടാണ് ഇവർ ചെയ്യുന്നത്. വേറൊരാളുടെ ആണ് എങ്കിൽ ഇവനൊന്നും പിന്നീട് എഴുതാൻ കയ്യോ കാലോ ഒന്നും ഉണ്ടാവില്ല, തല പോലും ഉണ്ടാവില്ല. അത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഏറ്റവും സഹിഷ്ണുതയുള്ള ഹൈന്ദവൻ്റെ മേൽ കുതിര കയറുന്നത്. പറഞ്ഞു വന്നത്, കിണറ്റിലിറങ്ങി വെള്ളം കോരി അത് കാണിച്ചിട്ട് അതിൻ്റെ കളറും ഗുണനിലവാരമൊക്കെ കാണിക്കാൻ നോക്കിയ നികേഷ് കുമാറിന് ആ നികേഷ് കുമാറിൻ്റെ നിന്ന് ഇതും ഇതിൻ്റെ അപ്പുറത്തേക്കെ പ്രതീക്ഷിക്കണം. കാരണം അയാളുടെ ചാനൽ നിലനിൽക്കുന്നത് തന്നെ സുഡാപ്പികൾ ഇട്ടു കൊടുക്കുന്ന തൊട്ടിൽ നിന്നാണ്. കറണ്ടില്ല അവിടെ, അതായത് സർക്കാർ KSEB യുടെ കറണ്ട് അല്ല അവിടെ വർക്ക് ചെയ്യുന്നത്, അവിടെ ജനറേറ്ററിലാണ് ഓടുന്നത്.
അത് അതേപോലെ പാതാളത്തിൽ നിന്ന് പാതാളത്തിലേക്ക് താന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണത്. എങ്ങനെയൊക്കെയോ പിഴച്ചു പോകുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ആ ചാനൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ജിഹാദികളുടെ കാല് കഴുകാനും വേണമെങ്കിൽ കുനിഞ്ഞു നിൽക്കാനും മുട്ടിലിഴയാനും അവർക്ക് അവരുടെ പാദങ്ങൾ നക്കിക്കൊടുക്കാൻ വരെ തയ്യാറാവുന്ന ഒരു ചാനലും ചാനലിൻ്റെ തലവനുമാണത്. അയാൾ നിന്നും ഇതും ഇതിനപ്പുറവും പ്രതീക്ഷിക്കണം. പിന്നെ എസ് എ അജിംസ്, ആ വ്യക്തി പണ്ട് തൊട്ടേ ഒരു സുഡാപ്പി മനസ്ഥിതിയുള്ള ആളായതിനാൽ അത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോഴും ചില മുഖ്യധാര മാധ്യമങ്ങൾ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയാവും എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ അങ്ങ് പ്ലേറ്റ് മാറ്റി. ചില നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ ചിലത് കൊടുക്കാം. ഭഗവത്ഗീതയിൽ തൊട്ട് സത്യപ്രതിജ്ഞ, ഇന്ത്യൻ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് ഋഷി, മനോരമയാണ് അത്. ഋഷി സുനക്ക് പ്രധാനമന്ത്രിയാവും എന്നുറപ്പായതിനു ശേഷം തേജസ് എന്ന, തേജസ് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തേജസ്. അതിൽ വന്നിരിക്കുന്ന അങ്ങേയറ്റം ആക്ഷേപകരമായിട്ടുള്ള ഒരു വാർത്ത ഇങ്ങനെയാണ്: ചാണകം തിന്ന് യു പി മുഖ്യമന്ത്രിയാവാം, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാവാനാവില്ല. ഋഷി സുനക്കിൻ്റെ തോൽവിയിൽ ആശ്വാസം പ്രകടിപ്പിച്ച് ഹിന്ദുത്വ വിരുദ്ധർ എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഹിന്ദുത്വ വിരുദ്ധർ എന്ന് അവർ ആലങ്കാരികമായിട്ട് കൊടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലുള്ള ആ സന്തോഷം തന്നെ അവർ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരോടൊക്കെ തിരിച്ചിപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു, രണ്ട് മാസം തികഞ്ഞില്ല, നിനക്കൊക്കെ ഇപ്പോൾ എന്ത് പറയാനുണ്ട്? നീയൊക്കെ പറഞ്ഞതുപോലെ ഗോപൂജ ചെയ്തുകൊണ്ടാണ് ഇഷീസനൊക്കെ തോറ്റതെങ്കിൽ രണ്ട് മാസം തികയുന്നതിന് മുമ്പ് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടു ഇതാ ബ്രിട്ടനിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു, അപ്പോൾ നിങ്ങളുടെ വിശ്വാസം തെറ്റായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾ പറഞ്ഞതുപോലെ ഗോപൂജ ചെയ്തിട്ടാണ് അദ്ദേഹം തോറ്റതെങ്കിൽ അത് ഒരു വർഷം പോലും തികയുന്നതിന് മുമ്പേ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിച്ചു, നിങ്ങളുടെ വിശ്വാസത്തിന് യാതൊരു വിലയുമില്ല എന്ന് നിങ്ങൾ സ്വയം തെളിയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ? കാരണം ഇതൊക്കെ പറഞ്ഞത് ഞങ്ങളല്ല, ഗോപൂജ കാരണം ഗോപൂജ ചെയ്തിട്ടും രക്ഷപ്പെട്ടില്ല, പ്രധാനമന്ത്രി ആവാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത് നിങ്ങളാണ്. ഇപ്പോൾ തിരിച്ചതേ ചോദ്യം ചോദിക്കുകയാണ്, ആ ഗോപൂജ ചെയ്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഭഗവത്ഗീതയെ തൊട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടായിരിക്കും അദ്ദേഹം പ്രധാനമന്ത്രിയായത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാനാവില്ല. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ആരോടെങ്കിലും വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധമോ ഒക്കെ കാണാം, അതിന് വിശ്വാസത്തിനെ കൂട്ടുപിടിക്കരുത്. കാരണം ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസമാണ് വലുത്. സ്വന്തം വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താതെ ഇരിക്കുക എന്നതാണ് സാമാന്യ മര്യാദ. എം വി രാഘവൻ്റെ മകനും അല്ലെങ്കിൽ അജിംസ് എന്ന് പറഞ്ഞ സുഡാപ്പിക്കുമൊന്നും ഇല്ലാത്തതും അതാണ്. നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.